എന്തായി കാട്ടുന്നേ? കത്തല്ലാരെ, നമ്മെ അപമാനിക്കാതിരിക്കുക. എന്താച്ചാ നാം ചെയ്യാം? ക്ഷമിക്കണം കത്തരാരെ, അങ്ങനെക്ക് മാപ്പേകണം. ഇന്നേ വരേക്കും, ഈ മാത്രവരേക്കും നോം നനച്ചത് നമ്മേക്കാൾ വലിയൊരു മാന്ത്രികൻ ഈ ലോകത്ത് തന്നെ ഇല്ലാന്നും അത് തെറ്റായിരുന്നു എന്ന് ഇപ്പൊ ബോധ്യായിരിക്കണം. നമ്മേക്കാൾ എത്രയോ ഉന്നതിയിലാണ് അങ്ങയുടെ സ്ഥാനമെന്ന് നമുക്കിപ്പോ ബോധ്യായി. ഇല്ല തിരുമേനി, അങ്ങയുടെ മാന്ത്രിക സിദ്ധികൾക്ക് പകരം വയ്ക്കാൻ യാതൊന്നും തന്നെ എന്റെ പക്കലില്ല. മാന്ത്രിക വിദ്യയുടെ കാര്യത്തിൽ എന്നും എപ്പോഴും എന്നേക്കാൾ ഉന്നതിയിൽ തന്നെ ആയിരിക്കും അങ്ങയുടെ സ്ഥാനം. പക്ഷേ അങ്ങയുടെ മനസ്സിലുണ്ടായ ഒരു തോന്നൽ, അങ്ങല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു മാന്ത്രികനില്ല എന്ന ഭാവം, അഹം, ആ അഹംബുദ്ധിയാണ് അങ്ങയെ എന്റെ മുന്നിൽ പരാജിതനാകാൻ ഇടയാക്കിയതെന്ന് തിരിച്ചറിയുക. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രീഡിതം കലർന്നീടും ദശാന്തരെ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. തിരുമേനി കണ്ടിട്ടില്ലേ സന്ധ്യ കഴിഞ്ഞാൽ പറന്നുയരുന്ന മിന്നാമിനുങ്ങുകളെ? ആ മിന്നാമിനുങ്ങുകൾ പറന്നുയരുമ്പോൾ ഞാൻ ഈ ലോകത്തിനെല്ലാം വെളിച്ചം നൽകുന്നുവെന്ന് വിചാരിക്കുന്നു. എന്നാൽ കുറെ കഴിഞ്ഞ് ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിക്കുമ്പോൾ അവയുടെ ഭാവം നശിക്കുന്നു. അപ്പോൾ നക്ഷത്രങ്ങൾക്കൊരു ഭാവം വരുന്നു, നാം ഈ ലോകത്തിനെല്ലാം വെളിച്ചം കൊടുക്കുന്നുവെന്ന്. എന്നാൽ അല്പം കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചാലോ നക്ഷത്രങ്ങളുടെ ഭാവവും നശിക്കുന്നു. അന്നേരം ചന്ദ്രനൊരു ഭാവം, ഞാനാണല്ലോ ഈ ലോകത്തിന് വെളിച്ചം പകരുന്നതെന്ന്. ചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അരുണോദയമായി, ചന്ദ്രനും മങ്ങിത്തുടങ്ങുന്നു. അസ്ഥിരമായ ഭാവം നന്നല്ല തിരുമേനി, സ്ഥായിയായ ബോധം അതുണ്ടാവണം. തിന്മയെ നശിപ്പിക്കുന്ന നന്മയാകണം വിദ്യകളും ശാസ്ത്രങ്ങളും. ആ ബോധം എന്നും തിരുമേനിക്കുണ്ടായാൽ നന്ന്. മനസ്സിലായി, നമുക്ക് എല്ലാം ബോധ്യായിരിക്കണം. നമ്മുടെ അഹങ്കാരം നശിപ്പിക്കാൻ ഈശ്വരൻ അയച്ചതാവും അങ്ങേ. അങ്ങനെയാ നാം നനക്കണത്. അനുഭവം ഗുരുവാണെന്നാണല്ലോ വൈപ്പ്. കത്തനാർ നമുക്കേകിയ അനുഭവം നാം ഈ ജീവിതത്തിൽ മറക്കില്ല. എഴുന്നേൽക്കൂ സഹോദരി. അച്ചോ, അച്ഛൻ എനിക്ക് മാപ്പേകണം. ഞാൻ പാപിയാണ് അച്ചോ, ഞാൻ മഹാപാപിയാണ്. അറിഞ്ഞുകൊണ്ട് അറിയാതെയും
ഏറെ തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. അങ്ങ് എനിക്ക് മാപ്പേകിയില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ ഭാനുവിന്റെ തെറ്റുകൾക്ക് മഹോന്നതനായ ദൈവം മാപ്പേകിയിരിക്കുന്നു. മനസ്സിൽ നന്മ നിറയ്ക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ആരും അന്യരല്ലെന്നും എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നുമുള്ള തിരിച്ചറിവ് ഭാനുവിനുണ്ടാകട്ടെ. ഉണ്ടാകും അച്ഛോ, തീർച്ചയായും ഉണ്ടാകും. ഇനി പഴയ വഴിയിലേക്ക് ഭാനു മടങ്ങി പോവില്ല അച്ഛോ. നല്ലത്, ദൈവം തമ്പുരാൻ ഭാനുവിനെ അനുഗ്രഹിക്കട്ടെ. മനസ്സിൽ ലേശവും ബുദ്ധിമുട്ടില്ലാതെ കത്തനാരച്ചനി കുലമനമണത്തിൽ വരണം. നമുക്കെന്തെങ്കിലും കൈപ്പഴ പറ്റിയാൽ നമ്മുടെ ഒരു ഗുരുവിനെ പോലെ ഈ ശിഷ്യനെ തിരുത്താൻ അച്ഛനുണ്ടാവണം. തീർച്ചയായും തീർച്ചയായും ഞാൻ വരും. കുലമനമഠത്തിലെ ഒരു അതിഥിയായിട്ടല്ല, ഒരംഗത്തെ പോലെ. നന്നായി, ഇത് കേട്ടപ്പോൾ നമുക്ക് തൃപ്തിയായിരിക്കണം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ദൈവം തമ്പുരാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. വരട്ടെ ഭാനു. മാന്ത്രികൻ മഹാമാന്ത്രികൻ കീർത്തിതൻ സഹയാത്രികൻ കടമറ്റത്തു കത്തനാ കത്തനാ കത്തനാ. ഇന്നീ രാത്രിയിൽ അവിടെ തങ്ങിയിട്ട് രാവിലെ പുറപ്പെട്ടാൽ മതിയായിരുന്നു. ഇയാൾ ഇത് എന്റെ കുറെ നേരമായിട്ട് പറയുന്നല്ലോ. അല്ല, രാത്രിയിലത്തെ ഈ നടപ്പേ. എടോ, പകലായാലും ഈ വഴി എത്രയും നടന്നല്ലേ പറ്റൂ. എനിക്ക് പോയിട്ട് വലിയ ദുരിശമൊന്നുമില്ല. കാണത്തില്ല, ഇയാൾ വീടും കൂടിയൊന്നും ഇല്ലാത്തവനല്ലേ. എനിക്കങ്ങ് പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. വിടാനാ പറഞ്ഞത്? ഇയാൾ ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിക്കുമല്ലോ. എടോ, ഇത് മരക്കൊമ്പ. ഇയാൾക്ക് പേടിയാണെങ്കിലേ ആ മരച്ചുവട്ടി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പന്തിയാണെന്ന് തോന്നുമ്പോ പോന്നാ മതി. അല്ല പിന്നെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇറങ്ങാൻ നേരെ ആ കുഞ്ഞിക്കുട്ട സൂചിപ്പിച്ചില്ലായിരുന്നോ? എന്തോന്ന്, അവനെ ഒരു പേടിത്തൊണ്ടൻ വല്ല വിടുവായത്തരം വിളിച്ച് പറഞ്ഞു വെച്ചാ. അയ്യോ, ഇതങ്ങനെ ഒന്നുമല്ല, പലർക്കും അനുഭവം ഉള്ളതാ. അത് ഓടിയൻ മിനിഞ്ഞാന്നും കൂടി ഒരാളെ. ഇയാളൊന്നും മിണ്ടാതെ വരുന്നുണ്ടോ? നാശം. എന്നോട് ദേഷിക്കുന്ന എന്തിനാ? പകല് പോലും മാനും മനുഷ്യനും വരാത്ത കാട്ടുപറമ്പിലൂടെ നട്ടപ്പാതിലേക്ക് എന്നെ നടത്തിക്കുന്നതും പോരാഞ്ഞ്. എടോ, അസമയത്ത് വഴി നടക്കുമ്പം ഇമ്മാതിരി ചീത്ത കാര്യങ്ങൾ പറയാതെടോ. വല്ല ഈശ്വര നാമവും ജപിക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിലും ലേശം പേടി ഉണ്ട്. you
അയ്യോ എന്റെ ഉടനെ നമ്മൾ കുടുങ്ങിയതാ തോന്നുന്നത്. ഒന്നും ഉണ്ടല്ലോ. പെട്ടെന്ന് പോ. എന്നാലും ആ ശബ്ദം എന്തായിരിക്കും? ഒന്നുമില്ലടോ, ചിലപ്പോ നമ്മുടെ തോന്നലായിരിക്കും. നമുക്കങ്ങ് തിരിച്ചു പോയാലോ? ഇതുവരെ വന്നിട്ടോ ഇക്കണ്ട ദൂരം മുഴുവൻ തിരിച്ചു കിടക്കണ്ടേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ രാവിലെ നേരം വെളുത്തിട്ട് തിരിച്ചാ മതി. താൻ നിന്ന് വിറയ്ക്കാതെ എന്തായിരുന്നാലും നമ്മൾ രണ്ടാളില്ലേ? ഒന്നൊരാളിനെ കൂട്ടിയാ മതി. എന്റെ അര പ്രാണം ഇപ്പോഴേ പോയി. ഇതുവഴി പോവാ. ഇയാള് മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ. ദേ നോക്കൂ, ഒന്നുമില്ല. Oh!
അച്ചോ അച്ചോ ചതിച്ചോ അച്ചോ, കർത്താവെ രക്ഷിക്കണേ അച്ചോ. എന്താ കുഞ്ഞൂസപ്പ ഇത്? പ്രാർത്ഥിക്കുന്ന സമയത്താണോ ഇങ്ങനെ അലറി വിളിച്ച് ബഹളം വെക്കുന്നത്? അല്ലച്ചോ, അത് പിന്നെ ഒരു വിവരം അറിഞ്ഞപ്പോ അച്ഛനോട് അത് പറയാനുള്ള വെപ്രാളത്തില് ഞാൻ. ഏത് വിവരം? നമ്മുടെ താഴ്ചയില് വക്കച്ചന്റെ വീട്ടിന് മുമ്പില് ഒരാൾ ബോധം കെട്ടി കിടക്കുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാൾക്ക് ബോധമുണ്ട്. അയാള് പറയുന്ന കാര്യങ്ങൾ കേട്ടാ നമ്മുടെ ബോധം പോവും. ഭയങ്കര സംഭവങ്ങളാച്ചോ. നീ കാര്യം തെളിച്ചു പറഞ്ഞു കുഞ്ഞൂസപ്പെ. ആർക്കാ ബോധം പോയത്? ആർക്കാ ബോധം കിട്ടിയത്? അല്ല, നിനക്ക് പോലെ ബോധമുണ്ടോ? അച്ചോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞ നേരാണച്ചോ. വക്കച്ചന്റെ കെട്ടിയോളാ ആദ്യം അയാളെ കണ്ടത്. അവര് പശുവിനെ കറക്കാൻ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കാ ദേ കിടക്കുന്നു. മുറ്റത്തൊരാള് മലർന്നടിച്ച്. എന്നിട്ട് ആ പെമ്പറന്നവരുടെ നിലവിളി കേട്ട് ആൾക്കാരൊക്കെ കൂടി കുലിക്ക് വിളിച്ച് വെള്ളം കൊടുത്ത് വിവരം ചോദിച്ചപ്പോഴല്ലേ അറിയുന്നത്. പാവം പേടിയുണ്ട്, രാത്രി മുഴുവനും ഒരു ലക്ഷ്യമില്ലാത്ത ഓട്ടത്തിലായിരുന്നു. അയാളുടെ നാട് ഇവിടെ നിന്നൊക്കെ അങ്ങ് ദൂരെയാ. എന്തിനാ അയാൾക്ക് ഇത്ര വലിയ പേടി? അയാളുടെ കൂടുണ്ടായിരുന്ന ചങ്ങാതിയെ ഒടിയൻ കൊന്നു. ഒടിയനോ? ആണച്ചോ, കൊറോമേടന്ന കാട്ടുമൂലയിൽ വെച്ചായിരുന്നു സംഭവം. ഇന്നലെ രാത്രിയില്.